കോവിഡ് രോഗബാധ ആരംഭിച്ചതിന് ശേഷം വളരെ പ്രത്യേകതയുള്ള ഒരു ദിനമാണിന്ന് കാരണം ആയിരത്തിൽ പരം രോഗികളുണ്ടായ ദിവസമാണിന്ന് ഇന്ന് ആയിരത്തി മുപ്പത്തെട്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനയ്യായിരത്തി മുപ്പത്തിരണ്ടാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഇന്ന് എഴുന്നൂറ്റി എൺപത്തഞ്ച് പേർക്കാണ് അതിൽ അൻപത്തേഴ് പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല വിദേശത്ത് നിന്ന് എൺപത്തി ഏഴ് പേരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറ്റൊൻപത് പേർ കോവിഡ് മൂലം ഒരു മരണമാണ് ഇന്നുണ്ടായത് ഇടുക്കി ജില്ലയിലുള്ള എഴുപത്തിയഞ്ച് വയസ്സുള്ള നാരായണാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ രോഗമുക്തി നേടി പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കൊല്ലം നൂറ്റി മുപ്പത്തി മൂന്ന് ആലപ്പുഴ നൂറ്റി ഇരുപത് കാസർഗോഡ് നൂറ്റൊന്ന് എറണാകുളം തൊണ്ണൂറ്റി രണ്ട് മലപ്പുറം അറുപത്തൊന്ന് തൃശൂർ അൻപത്താറ് കോട്ടയം അൻപത്തൊന്ന് പത്തനംതിട്ട നാൽപ്പത്തൊൻപത് ഇടുക്കി നാൽപ്പത്തി മൂന്ന് കണ്ണൂർ നാൽപ്പത്തി മൂന്ന് പാലക്കാട് മുപ്പത്തിനാല് കോഴിക്കോട് ഇരുപത്തഞ്ച് വയനാട് നാല് നെഗറ്റീവായവർ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം ഒൻപത് കൊല്ലം പതിമൂന്ന് പത്തനംതിട്ട മുപ്പത്തെട്ട് ആലപ്പുഴ പത്തൊൻപത് കോട്ടയം പന്ത്രണ്ട് ഇടുക്കി ഒന്ന് എറണാകുളം പതിനെട്ട് തൃശൂർ മുപ്പത്തി മൂന്ന് പാലക്കാട് പതിനഞ്ച് മലപ്പുറം അൻപത്തിരണ്ട് കോഴിക്കോട് പതിനാല് വയനാട് നാല് കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് സാമ്പിളുകൾ പരിശോധിച്ചു ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഒരു ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഒൻപതിനായിരത്തി മുപ്പത്തൊന്ന് പേർ ആശുപത്രികളിൽ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ചികിത്സയിലുള്ളവർ എണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ഇതുവരെ ആകെ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് സാമ്പിളുകളാണ് പരിശോധനക്കായി അയച്ചത് ഇതിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് സാമ്പിളുകളുടെ ഫലം വരാനുണ്ട് ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് സാമ്പിളുകൾ ശേഖരിച്ചു അതിൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് സാമ്പിളുകൾ നെഗറ്റീവാണ് ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റേഴായി പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം ആയിരം കടന്ന സാഹചര്യത്തിൽ നിലവിലിവിടെയുള്ള അവസ്ഥയും സൗകര്യങ്ങളും എടുത്തു പറയേണ്ടതായുണ്ട് ഇപ്പോൾ ചികിത്സയിലുള്ള എണ്ണായിരത്തി അൻപത്തി ആറ് പേരിൽ അൻപത്തിമൂന്ന് പേർ ഐ സിയുവിൽ ഒൻപത് പേർ വെന്റിലേറ്ററിലും ഇന്ത്യയിൽ കേസ് പെർ മില്യൺ എണ്ണൂറ്റി അറുപത്തിനാല് പോയിന്റ് നാലാണ് കേരളത്തിൽ നാനൂറ്റി പത്തൊൻപത് പോയിന്റ് ഒന്ന് ഫെർറ്റാലിറ്റി റേറ്റ് ഇന്ത്യയുടേത് രണ്ടേ പോയിന്റ് നാല് ഒന്നാണ് കേരളത്തിൻ്റെ ഇത് പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് സംസ്ഥാനത്ത് ഇതുവരെ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് പേരെ പ്രൈമറി കോൺടാക്റ്റുകളായി കണ്ടെത്തിയിട്ടുണ്ട് സെക്കൻഡറി കോൺടാക്റ്റുകളായി മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് പേരെയാണ് കണ്ടെത്തിയത് ആകെയുള്ള പോസിറ്റീവ് കേസുകളിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് ആറ് ശതമാനം അതത് പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ലോക്കലി എക്വേഡ് വൈറസ് ബാധ ഉണ്ടായതാണ് അതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് നാല് ശതമാനം കോവിഡ് ചികിത്സക്കായി മാത്രമുള്ള ആശുപത്രി കിടക്കുകൾക്ക് പുറമെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കിടക്കുകൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട് അവയിലെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ആരോഗ്യ പ്രവർത്തകർക്കായുള്ള മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം പി പി ഇ കിറ്റുകളും പതിനാറ് ലക്ഷത്തി പതിനായിരം ത്രീ ലെയർ മാസ്കുകളും നാൽപ്പത് ലക്ഷത്തി മുപ്പതിനായിരം ഗ്ലൗസുകളും സ്റ്റോക്ക് ഉണ്ട് എൺപത് വെന്റിലേറ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഐ സിയു വെന്റിലേറ്ററുകൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായി രണ്ടാഴ്ചക്കകം അൻപത് വെന്റിലേറ്ററുകൾ കൂടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആറായിരത്തിയേഴ് വെന്റിലേറ്ററുകൾക്ക് രാപ്പകൽ പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് മെഡിക്കൽ കോളേജുകളിലും ലിക്വിഡ് ഓക്സിജൻ സൗകര്യം ലഭ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആംബുലൻസുകൾ കോവിഡ് കാര്യങ്ങൾക്ക് മാത്രമായി സജ്ജമാണ് ഈ സഞ്ജീവിനി ടെലിമെഡിസിൻ സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് അൻപത് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പത്തൊൻപതെണ്ണം സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നുവരുന്നു നിലവിലുള്ള സാഹചര്യം നേരിടാൻ നാം സജ്ജമാണ് തിരുവനന്തപുരം ജില്ലയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് തുടരുന്നത് ഇന്ന് പോസിറ്റീവായ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കേസുകളിൽ നൂറ്റി തൊണ്ണൂറ് പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ് പതിനഞ്ച് പേരുടെ ഉറവിടം വ്യക്തമല്ല പതിനെട്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു ലോക്ക്ഡൗൺ തുടരുന്ന കാര്യത്തിൽ ജില്ലയിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കച്ചവടക്കാർക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മൊത്തവിതരണക്കാരിൽ നിന്നും സ്റ്റോക്ക് സ്വീകരിക്കാൻ അനുമതി നൽകി രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്കൊരു മണിവരെ മൊത്തവിതരണക്കാർക്ക് വാഹനങ്ങളുമായി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണിനുള്ളിൽ പോലീസ് അനുമതിയോടെ പ്രവേശിക്കാനാകും പാറശാലയടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കൊല്ലത്ത് നൂറ്റിമുപ്പത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അതിലെ നൂറ്റി പതിനാറും സമ്പർക്കത്തിലൂടെയാണ് ഉറവിടമറിയാത്ത അഞ്ചു പേരുമുണ്ട് നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനം തീരമേഖലയിൽ വിനോദങ്ങൾക്കും കാറ്റുകൊള്ളാനും പ്രദേശവാസികളെ കൂട്ടം ചേരാൻ അനുവദിക്കുന്നതല്ല പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ മുപ്പത്തിരണ്ട് പേര് സമ്പർക്കം വഴിയാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർക്കും മൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കും ചികിത്സയിലിരുന്ന അഞ്ച് രോഗികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും ആൻറിജൻ ടെസ്റ്റ് നടത്തി ആലപ്പുഴയിൽ കണ്ടെയ്ൻമെൻറ് സോണുകളിലെ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജ് പ്ലാസ്മ തെറാപ്പിയിൽ സ്വയം പര്യാപ്തത നേടി കോവിഡ് ചികിത്സക്കായി ആശുപത്രിയുടെ ബ്ലഡ് ബാഗിലുള്ള അഫേഴ്സിസ് മെഷീൻ വഴി കോവിഡ് കോൺവാലൻ്റ് പ്ലാസ്മ ഇന്നലെ ശേഖരിച്ചു കോട്ടയത്ത് രോഗം സ്ഥിരീകരിച്ച അൻപത്തൊന്ന് പേരിൽ നാൽപ്പത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അഞ്ച് സ്ത്രീകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടു പേർ ഗർഭിണികളാണ് ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യുന്നതിനും വാർഡുകൾ അണുവിമുക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചു ഇടുക്കി ജില്ലയിൽ ഇന്ന് വണ്ണപ്പുറം വാഴത്തോപ്പ് രാജാക്കാട് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സമ്പർക്ക രോഗങ്ങൾ കണ്ടെത്തിയത് ഇന്ന് നാൽപ്പത്തിമൂന്ന് പേർക്ക് വൈറസ് ബാധയുണ്ടായതിൽ ഇരുപത്തി പേർക്കാണ് സമ്പർക്കം മൂലം രോഗം വന്നത് എറണാകുളത്ത് തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു അതിൽ അറുപത്താറ് പേർക്ക് സമ്പർക്കം മൂലമാണ് പതിനഞ്ച് പേരുടെ ഉറവിടം വ്യക്തമല്ല ആലുവ മേഖലയിലെ കോവിഡ് വൈറസ് വ്യാപനം വലിയതിൽ പടരുന്ന അപകട സാധ്യത കൂടിയതായാണ് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ് ആലുവയിൽ രോഗവ്യാപനം ഗുരുതരമായ സാഹചര്യത്തിൽ സമീപ പഞ്ചായത്തുകളായ ചൂർണിക്കര എടത്തര ചെങ്ങമനാട് കരുമാലൂർ കടുങ്ങല്ലൂർ ആലങ്ങാട് ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ക്ലസ്റ്ററാക്കി പ്രതിരോധ നടപടികൾ ഊർജിതമാക്കും ആലുവ ക്ലസ്റ്ററിൽ കർഫ്യൂ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ മൊത്ത വിതരണവും പത്തു മുതൽ രണ്ട് വരെ ചില്ലറ വിൽപ്പനയും അനുവദിക്കും ചെല്ലാന മേഖലയിൽ രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ട് പ്രദേശത്തെ എഫ് എൽ ടി സിയിൽ കോവിഡ് പരിശോധന ആരംഭിച്ചു കോവിഡ് രോഗസമ്പർക്കത്തിൻ്റെ പേരിൽ ജില്ലയിൽ അടച്ചിട്ടിരിക്കുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളും അണുമുക്തമാക്കി നാളെ പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിക്കും കോവിഡ് പരിശോധനാ സംവിധാനമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കും തൃശൂർ ജില്ലയിൽ പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയും സമ്പർക്ക വ്യാപന കേസുകൾ കൂടുകയും ചെയ്തതോടെ ജില്ലയിൽ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ എണ്ണം വർദ്ധിച്ചു മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി പുതുതായി കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചു പാലക്കാട് പട്ടാമ്പിയിലെ മത്സ്യമാർക്കറ്റിൽ ഒരു തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി മാർക്കറ്റുമായി ബന്ധപ്പെട്ടവരിലും പോസിറ്റീവായ ബന്ധുക്കളുടെ വ്യക്തികളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിലും പരിശോധന നടത്തിയിരുന്നു ജൂലൈ ഇരുപതിന് പട്ടാമ്പിയിൽ നടത്തിയ അഞ്ഞൂറ്ററുപത്തഞ്ച് ആന്റിജൻ ടെസ്റ്റിൽ പട്ടാമ്പിയിലെ സമീപ പ്രദേശങ്ങളിലുള്ള മുപ്പത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ സമൂഹവ്യാപന സാധ്യത കണക്കിലെടുത്ത് കൊണ്ടോട്ടി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവിടെയും തൊട്ടടുത്ത പഞ്ചായത്തായ മുള്ളങ്കൊല്ലിയിലും കനത്ത ജാഗ്രത തുടരുകയാണ് ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അംഗ പ്രസിഡന്റ് അടക്കമുള്ള മൂന്നംഗങ്ങളുടെ പരിശോധനാഫലം നെഗറ്റീവാണ് എന്നാൽ പൊതുപ്രവർത്തകനായതിനാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് കണ്ണൂർ ജില്ലയിലെ കടകൾ മാളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വൈകുന്നേരം അഞ്ച് മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കൂ വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ജില്ലയിൽ എത്തിച്ചേരുന്നവരെ വാർഡ്തല ജാഗ്രതാ സമിതി പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കും ഷോർട്ട് വിസിറ്റ് പാസ് വഴി എത്തിച്ചേരുന്നവർ പലയിടങ്ങളിലായി യാത്ര ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം സന്ദർശകർ കാര്യനിർവഹണം നടത്തി മറ്റിടങ്ങളുമായി ബന്ധപ്പെടാതെ യഥാസമയം തിരിച്ചു പോകുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും പോലീസും ഉറപ്പുവരുത്തേണ്ടതാണ് കാസർഗോഡ് ഇന്ന് രോഗം സ്ഥിരീകരിച്ച നൂറ്റൊന്ന് പേരിൽ എൺപത്തഞ്ച് പേരാണ് സമ്പർക്കം വഴിയുള്ളത് ജൂലൈ മുപ്പതോ മുപ്പത്തോ തീയതികളിൽ നടക്കുന്ന കർണാടക മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലപ്പാടി വരെ പോകാൻ കെ എസ് ആർ ടി സി ബസ് പ്രത്യേകമായി അനുവദിക്കും അവിടെ നിന്ന് കർണാടക സർക്കാർ ഒരുക്കുന്ന വാഹനത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകാനാവും ഇവർ മറ്റ് പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത് പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഏഴ് ദിവസം റൂം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ് ഇവർ അഞ്ചാം ദിവസം ആന്റിജൻ ടെസ്റ്റിന് വിധേയമാകണം കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ സംഭാവന എടുത്തു പറയേണ്ടതു തന്നെയാണ് ബോധവൽക്കരണ പ്രവർത്തനത്തിലും രോഗവിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രതിരോധത്തിന് മുൻകൈയ്യെടുക്കുന്നതിനും മാധ്യമങ്ങൾ കാണിച്ച ശ്രദ്ധയും ചെലവിട്ട ഊർജവും വളരെ വലുതാണ് പക്ഷേ സമീപ സമീപനാളുകളിൽ ചിലയിടങ്ങളിലെങ്കിലും അത് ചോർന്നു പോകുന്നുണ്ടോ എന്ന സംശയം വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ന് ഒരു വാർത്താ ചാനൽ ആവർത്തിച്ച് കാണിച്ച ഒരു ബ്രേക്കിംഗ് ന്യൂസ് കേരളത്തിൽ കോവിഡ് മരണം കൂടുന്നു എന്നായിരുന്നു മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ സ്ഫോടനാത്മകമായ രീതിയിൽ മരണസംഖ്യ നമ്മുടെ സംസ്ഥാനത്തേ വരെ ഇല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെയും മറ്റു മരണനിരക്ക് ഇന്നലെ സൂചിപ്പിച്ചതായിരുന്നല്ലോ കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ് അതിൽ സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങളെയോ വിമർശിക്കുന്നതിൽ ആർക്കും എതിർപ്പുമില്ല പക്ഷേ മാസങ്ങളായി രാപ്പകൽ അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം തെറ്റായ പ്രചരണങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകരുത് ഇപ്പോ നാം അസാധാരണമായ സാഹചര്യത്തിലാണ് ആ അസാധാരണത്വം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ആരോഗ്യ മേഖലയാണ് കോവിഡും അതോടൊപ്പം ഇപ്പോൾ മഴക്കാല രോഗങ്ങളും ചികിത്സിക്കേണ്ടതുണ്ട് എത്ര വലിയ ആരോഗ്യ മേഖലയായാലും ഈ പ്രതിസന്ധി നേരിടാൻ അതിൻ്റേതായ പ്രയാസമുണ്ടാകും ഉണ്ടാകും അത്തരം ചെറിയ പ്രശ്നങ്ങളെപ്പോലും ഊതിയുർപ്പിച്ച് മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി എന്ന സൂപ്പർ ലീഡ് വാർത്ത നൽകിയാൽ ഇരിക്കും മെഡിക്കൽ കോളേജുകളിൽ കഷ്ടപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടാകാം അവർക്ക് ഫലപ്രദമായ ചികിത്സയും നൽകേണ്ടതുണ്ട് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അങ്ങനെയൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മെഡിക്കൽ കോളേജുകളിലാകെ പ്രതിസന്ധിയാണ് എന്ന് പ്രചരിപ്പിക്കരുത് സംസ്ഥാനത്ത് എല്ലാ കേന്ദ്രങ്ങളിലും സർക്കാർ സ്വകാര്യ ഐ എം എ ഉടമസ്ഥതയിലുള്ള ആംബുലൻസുകൾ കോവിഡ് രോഗികളെ കൊണ്ടുപോകാനായി സജ്ജമാക്കിയിട്ടുണ്ട് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ ആ സമയത്ത് തന്നെ ചിലപ്പോൾ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഓരോ യാത്ര കഴിഞ്ഞും ആംബുലൻസ് അണുമുക്തമാക്കണം ഒരേ സമയത്ത് ഒന്നിലേറെ സ്ഥലങ്ങളിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തേക്കാം ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളാണെങ്കിൽ അവർ ഉള്ളിടത്ത് തന്നെ അല്പനേരം നിരീക്ഷണത്തിൽ തുടരുന്നതിൽ ഒരപകടവുമില്ല കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും രോഗബാധയുണ്ടെങ്കിലും അവശതയില്ലാത്ത ആളുകളെ വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത് ഇവിടെ നാം ആശുപത്രിയിൽ എത്തിക്കുന്നു ആംബുലൻസ് സ്വാഭാവികമായ കാരണങ്ങളാൽ അല്പം വൈകുന്നത് ഒരു മഹാപരാധമായി എന്തിനാണ് ചിത്രീകരിക്കുന്നത് അത്തരം തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ രോഗികൾ തന്നെ പരസ്യമായി പ്രതികരിക്കുന്നതും നാം കണ്ടതല്ലേ ആശുപത്രികളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ചികിത്സയും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ ഭക്ഷണം അല്പം വൈകി എന്ന് വെക്കുക അതിനെ സർക്കാരിന്റെ പരാജയം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എറണാകുളം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് പീഡനം എന്നാണ് ഒരു ചാനൽ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തത് അതല്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ അവർ ഖേദം പ്രകടിപ്പിച്ചു ഏതോ കുബുദ്ധികൾ ചില ദൃശ്യങ്ങൾ കൂട്ടിച്ചേർത്ത് അപവാദ പ്രചരണത്തിനായി തയ്യാറാക്കിയതാണ് ഇതിൽ ആ മാധ്യമവും വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത് സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധം തകർക്കാൻ കച്ചകട്ടി ഇറങ്ങിയ ഒരു കൂട്ടം സംഘങ്ങൾ ഇത്തരം വ്യാജ വാർത്ത വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകണം കോവിഡിനെതിരായ പോരാട്ടം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാൽ തെറ്റിദ്ധാരണകൾ പരത്തിയും നുണക്ക നുണക്കഥകൾ പ്രചരിപ്പിച്ചും അത് തകർക്കാൻ ശ്രമിക്കുന്നവർ തിരുത്താനൊന്നും പോകുന്നില്ല അവരാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രദേശത്ത് ജനങ്ങളെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിട്ടത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട അതൃപ്തി പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയവരെ തെറ്റായി ചിത്രീകരിച്ച് ഒരു ചിത്രം പ്രമുഖമായ മാധ്യമം പ്രസിദ്ധീകരിച്ചത് ഓർമ്മയില്ലേ തെറ്റിദ്ധാരണ മനസ്സിലാക്കി ജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടുള്ള നിലപാടിൽ മാറ്റം വരുത്തി പക്ഷേ തെറ്റായ ചിത്രം പ്രസിദ്ധീകരിച്ച ആ മാധ്യമം തിരുത്തുന്നതായി കണ്ടില്ല ഇവിടെ എല്ലാ മാധ്യമങ്ങളെക്കുറിച്ചുമല്ല പറയുന്നത് ചില പ്രത്യേക ഉദ്ദേശം വെച്ച് സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന പ്രവണതയെക്കുറിച്ച് കോവിഡ് ആദ്യമായി കേരളത്തിൽ കണ്ടെത്തിയതു മുതൽ മാധ്യമങ്ങൾ പൊതുവിൽ വലിയ ജാഗ്രതയാണ് കാണിച്ചിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങളുടെ നല്ല പങ്കാളിത്തവുമാണ് ഉണ്ടായിട്ടുള്ളത് അത് കൂടുതൽ ശക്തിയോടെ തുടരേണ്ട ഘട്ടമാണിത് അതിന് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും അവർക്കുള്ള പ്രത്യേക താൽപര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നാടിൻ്റെ ഈ കൂട്ടായ പ്രതിരോധത്തിൽ പങ്കാളികളാവുകയും അതിൻ്റെ മുന്നിൽ നിൽക്കണമെന്നുമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൻ അടിക്കാനും